ഹായ് ഫ്രണ്ട്സ് എ ബി എസ് സി ബി എസ് എന്നിങ്ങനെ രണ്ട് ബ്രേക്കിനെ കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് എ ബി എസിനെ കുറിച്ച് നോക്കാം എ ബി എസ് ആൻറ്റി ലോപ് ബ്രേക്കിംഗ് സിസ്റ്റം ഇത് ബൈക്ക് കാറ് ബസ് എന്നിങ്ങനെ എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എ ബി എസ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു അതിൻ്റെ ആവശ്യകത എന്ത് ഇതെല്ലാം നമുക്ക് നോക്കാം സാധാരണ ബ്രേക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒരു എൺപത് കിലോമീറ്റർ സ്പീഡിന് മുകളിൽ പോകുമ്പോൾ സഡനായി നമ്മൾ ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ അത് സ്കിഡാവും ഇതിന് കാരണം നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇത് നേരിട്ട് വീലിലേക്ക് അപ്ലൈ ആവുകയാണ് ചെയ്യുക ഈ സമയത്ത് ഒരു മൂന്ന് നാല് സെക്കൻഡ് വീൽ ലോക്കായി നിൽക്കും ഇത് വാഹനം സ്കിഡാവുന്നതിനും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതിനും കാരണമാകും ഇത് സംഭവിക്കാതിരിക്കാനാണ് എ ബി എസ് ഉപയോഗിക്കുന്നത് എ ബി എസ് എങ്ങനെയാണ് വർക്കാവുന്നത് എ ബി എസ് ബ്രേക്കിൻ്റെ തലച്ചോറ് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ഇ സിയു ആണ് എ ബി എസ് ബ്രേക്കുള്ള പ്രവർത്തന രീതി എന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ബ്രേക്ക് ഡിസ്ക്കിനെ വിട്ടുവിട്ട് പിടിക്കും അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുപ്പത്തഞ്ച് ടു നാൽപ്പത് പ്രാവശ്യം ബ്രേക്ക് ഡിസ്കിൽ ബ്രേക്ക് വിട്ട് വിട്ട് അപ്ലൈ ചെയ്യും അതുകൊണ്ട് ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനമായാലും ബ്രേക്ക് പിടിക്കുമ്പോൾ റോഡുമായുള്ള ഫ്രിക്ഷൻ നിലനിർത്തുന്നത് കാരണം സ്കിഡ് ആവുന്നത് തടുക്കാൻ സാധിക്കും അതുമാത്രമല്ല ആൻറ്റിലോഗ് ബ്രേക്കിംഗ് സിസ്റ്റം മുഖ്യമായും പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഡിവൈസുകളുടെ സഹായത്തോടെയാണ് എ ബി എസ് വാഹനങ്ങളുടെ ഒരേ ഒരു പോരായ്മ എന്ന് പറയുന്നത് എ ബി എസ് ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് വില കുറച്ചധികമാണ് എന്നത് മാത്രമാണ് അടുത്തതായി സി ബി എസ് കമ്പയിൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ലിങ്ക്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നിങ്ങനെ ഓരോ കമ്പനിക്കും അവരുടേതായ പേരുകളുണ്ട് ആദ്യമായി ഈ ബ്രേക്കിംഗ് സിസ്റ്റം അവതരിപ്പിച്ചത് ഹോണ്ടയാണ് കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്നത് ടു വീലറുകളിൽ മാത്രമാണ് സാധാരണയായി ബൈക്കുകൾ ഓടിക്കുന്ന ഭൂരിഭാഗം ആളുകളും ബാക്ക് ബ്രേക്കാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുക ഫ്രണ്ട് ബ്രേക്ക് അധികം ആളുകൾ അപ്ലൈ ചെയ്യാറില്ല കോംബി ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ആവുന്നത് എന്നാൽ നമ്മൾ ഇപ്പോൾ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ എഴുപത് ടു എഴുപത്തഞ്ച് പേഴ്സെൻ്റേജ് ബാക്ക് ബ്രേക്കും അതേപോലെ ഇരുപത് ടു ഇരുപത്തഞ്ച് പേഴ്സൻറ്റേജ് ഫ്രണ്ട് ബ്രേക്കും ഒരേ സമയം അപ്ലൈ ആവും ഇതുകൊണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്കിഡ് ഒഴിവാക്കാൻ സാധിക്കും എന്തുകൊണ്ടും സി ബി എസ് ആൻറ്റിലോഗ് ബേക്കിംഗ് സിസ്റ്റത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നൂറ് ശതമാനം ആൻറ്റിലോഗ് ബേക്കിംഗ് സിസ്റ്റം പ്രൊട്ടക്റ്റ് ആണ് അതുപോലെ തന്നെ സി ബി എസ് ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും വീൽ ലോക്ക് ആവാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ ഉപയോഗപ്രദമായ വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക